നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ തരത്തിലുള്ള പദ്ധതികൾ അണിയറയിൽ കോപ്പുകൂട്ടുന്നു ഉത്തരകൊറിയ. ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ്ങിൻ്റെ പല പരീക്ഷണങ്ങളും ലോകത്താകമാനം വലിയ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ചാവേർ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഉത്തരകൊറിയ ശത്രുക്കളെ വിറപ്പിക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്കയും ദക്ഷിണ കൊറിയയും ഭയപ്പെടേണ്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണ അവർ പ്രദർശിപ്പിക്കുന്നത്. ശത്രുവിൻ്റെ ഒളിയിടത്തിലെത്തി അവരെ ആക്രമിച്ച് വീഴ്ത്താൻ വൻ പ്രഹരശേഷിയുള്ള ഡ്രോണുകളാണ് ഉത്തരകൊറിയ ഇങ്ങനെ തയ്യാറാക്കുന്നത്. ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി ഇടിച്ചിറങ്ങി പൊട്ടിച്ചിതറാനുള്ള രീതിയിൽ സവിശേഷമായ രൂപകൽപ്പനയുള്ള ഡ്രോണുകളാണ് വലിയ രീതിയിൽ അവർ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ അതിനുള്ള നിർദ്ദേശവും നൽകിയെന്ന് ഔദ്യോഗികമായി മാധ്യമങ്ങൾ വിശദമാക്കുന്നു. ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി ആക്രമിക്കാൻ കഴിയുന്ന ഈ ചാവേർ ഡ്രോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരയിലും കടലിലുമുള്ള ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങളെ കണ്ടെത്തി തകർക്കാൻ ഈ ആളില്ലാ ഡ്രോണുകളെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന് പിന്നാലെയാണ് ഉത്തരകൊറിയ പുതിയ ഒരു നീക്കവുമായി രംഗത്തെത്തുന്നത്. നവീന യുദ്ധവിമാനങ്ങളടക്കമുള്ളതായിരുന്നു അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം കൂടി. ഉത്തരകൊറിയ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ച ഒരു വിഷയവും അതിന് ശക്തമായ മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ആളിന്യ ആകാശ വിമാനങ്ങളുടെ സമീപത്ത് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു നിൽക്കുന്ന കിമ്മിൻ്റെ ചിത്രം ഉത്തരകൊറിയൻ ഔദ്യോഗിക മാധ്യമവും പുറത്തുവിട്ടു. ഓഗസ്റ്റിൽ ഉത്തരകൊറിയ അവതരിപ്പിച്ച ഡ്രോണുകൾക്ക് സമാനം തന്നെയാണ് ഇവയെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തരകൊറിയയുടെ ഏരിയൽ ടെക്നോളജി കോംപ്ലക്സ് ഉപയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണവും. നിലവിൽ ദക്ഷിണ കൊറിയയുമായി ബന്ധത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് കിം ജോങ് ഉൻ ഇങ്ങനെയുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച് പരീക്ഷണവും നടത്തി. BMW സെഡാൻ, പഴയ മോഡൽ ടാങ്കുകൾ എന്നിവയൊക്കെ തന്നെ തകർത്തെറിയുന്ന ചിത്രങ്ങളും കിം ജോങ് ഉൻ ഇതോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഡ്രോണുകളുടെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തോട് തുറന്നു പറയുകയാണ് ഇതിലൂടെ. കിം ജോങ് ഉൻ ഈ ഒരു ഡ്രോണിൻ്റെ കാര്യത്തിൽ വളരെയധികം സന്തോഷവാനാണെന്ന് വ്യക്തമാക്കുന്ന ന്യൂസാണ് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ടത്. റഷ്യയുമായിട്ടുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയോ ഇറാനിൽ നിന്നോ ആകാം ഉത്തരകൊറിയയ്ക്ക് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ലഭിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായ രീതിയിൽ വലിയ രീതിയിൽ ഇത്തരം ആയുധങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിം ജോങ് ഉൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. സൈനിക ആവശ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നിഷ്പ്രയാസം തന്നെ ഇവയെ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ തന്നെ ഉത്തരകൊറിയൻ വിരുദ്ധ പ്രചാരണങ്ങളുമായി ദക്ഷിണ കൊറിയൻ നിർമ്മിത ഡ്രോണുകൾ രാജ്യത്തെത്തിയെന്ന് ഉത്തരകൊറിയ തന്നെ ആരോപിച്ച ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു കടും വെട്ടുമായി മുന്നോട്ടിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.